ഹൈ ഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പേജ് നമ്പർ 61-ൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൾട്ടിപ്ലിക്കേഷൻ റൂളും ഡിവിഷൻ റൂളും അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാണ് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ അവസാനം തരുന്ന ഫോളോ അപ്പ് ആക്ടിവിറ്റീസോടെ ചെയ്ത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തായിട്ട് യെല്ലോ ബോക്സിന് താഴെ കിടക്കുന്ന പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സിംപ്ലിഫൈ എന്നുള്ള അതിനകത്ത് ഒരു 6 പ്രോബ്ലംസ് തരുന്നുണ്ട്. അപ്പോൾ 6 പ്രോബ്ലംസ് നമുക്ക് ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. എ 2 raised to 5 ഇൻറ്റു 2³ ഡിവൈഡഡ് ബൈ 2 raised to 4 അല്ലേ. രണ്ടാമത്തെ എന്താണ്? 3 raised to 7 ഡിവൈഡഡ് ബൈ 3² × 3 raised to 4 മൂന്നാമത്തെ എന്താണ്? 5² × 5 raised to 4 ഡിവൈഡഡ് ബൈ 5 raised to 5 × 5 raised to 4 അടുത്തത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിവിഷൻ റൂളിനകത്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തത് h raised to m ഡിവൈഡഡ് ബൈ h raised to n ഈസ് ഈക്വൽ ടു h raised to m - n. ഇവിടെ എന്ന് പറഞ്ഞാൽ m ഗ്രേറ്റർ ദാൻ n ആയിരിക്കണം. ഇനി m ലെസ് ദാൻ n ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? h raised to m ഡിവൈഡഡ് ബൈ h raised to n ഈസ് ഈക്വൽ ടു 1 by h raised to n - m എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഡിവിഷൻ റൂള്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിലൂടെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. h raised to m into h raised to n = h raised to m + n. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുഞ്ഞു മിസ്റ്റേക്ക് പോലും നമുക്ക് ആദ്യം തൊട്ടേ വരാതിരിക്കുക. കാരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മൾ ബാക്കി ഡിവൈഡ് ചെയ്യുമ്പോഴെല്ലാം മിസ്റ്റേക്ക് വന്നാൽ അത് ഫുൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടുമില്ല കേട്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഡിഫിക്കൽട്ടി ഉള്ളു. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കൊന്നും നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ എ പാർട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2 raised to 5 × 2³ / 2 raised to 4. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ആദ്യം ഡിവിഷനാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല, കാരണം ആദ്യം നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടുകൂടെ ഒരൊറ്റ എക്സ്പോണൻ്റ് ആവും അല്ലേ. അപ്പോൾ ഇത് 2 raised to 5 × 2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 5 + 3 അല്ലേ. അതെന്താണ് അവിടെ ഉപയോഗിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ റൂള്. ഡിവൈഡഡ് ബൈ ഈ 2 raised to 4 അതേപടി അവിടെയുണ്ട്. ഇസ് ഈക്വൽ ടു 2 raised to 5 + 3 എന്താണ്? 5 + 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8. അപ്പോൾ 2 raised to 4 ഈസ് ഈക്വൽ ടു, ഇനി നമുക്കിവിടെ എന്ത് റൂൾ ഉപയോഗിക്കണം? ഡിവിഷൻ റൂൾ ഉപയോഗിക്കണം. ഇവിടെ 8 ബിഗറും 4 സ്മോളും ആണ്, സാധാ പോലെ തന്നെ ഈ റൂൾ ഇത് തന്നെ അല്ലേ. അപ്പോൾ 2 raised to 8 - 4 ഈസ് ഈക്വൽ ടു 2 raised to 4 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വന്ന എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ച് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം കിട്ടിയ ആൻസറിനെ ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് നോക്കാം, ബി ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ നമുക്ക് മേളിൽ ഒറ്റ എക്സ്പോണൻറ്റേ ഉള്ളൂ, താഴെ പക്ഷേ 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മേളിലത്തെ അങ്ങ് എഴുതിയേക്കുക, താഴത്തെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക. 3 raised to 2 × 3 raised to 4 ഈസ് ഈക്വൽ ടു 3 raised to 2 + 4 ഈസ് ഈക്വൽ ടു 3 raised to 7 ഡിവൈഡഡ് ബൈ 3 raised to 2 + 4 എന്ന് പറഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ 3 raised to 7 by 3 raised to 6 എന്നുള്ളത് എന്ത് റൂളിൽ വന്നു? ഡിവിഷൻ റൂളിൽ വന്നു. 7 - 6 ചെയ്യാമല്ലോ. ആ ഇത് ബിഗറും സ്മോളറും, എമ്മും ആണ് ഗ്രേറ്റർ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് 3 raised to 7 - 6 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 3 raised to 1 അല്ലെങ്കിൽ 3 എന്ന് ആൻസർ കിട്ടും. ഇത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മേളിലും താഴെ എന്തുണ്ട്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മേളിലത്തെ ചെയ്യാം. 5 raised to 2 × 5 raised to 4 എന്ന് പറഞ്ഞാൽ 5 raised to 2 + 4 അല്ലേ. ഡിവൈഡഡ് ബൈ 5 raised to 5 × 5 raised to 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5 raised to 5 + 4 ഈസ് ഈക്വൽ ടു 5 raised to 2 + 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്
6 അല്ലേ 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 5 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 9. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ 6 ആണ്, അതായത് മേളിൽ തന്നിരിക്കുന്നത് സ്മോളർ നമ്പറും താഴെ തന്നിരിക്കുന്നത് ബിഗ്ഗർ നമ്പറും ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെയ്തതുപോലെ 6 മൈനസ് 9 നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എനിക്കൽ 1 ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എം. ഇവിടെ സ്മോളർ നമ്പറും ഇത് ബിഗ്ഗർ നമ്പറും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 ബൈ എക്സ് റേസ് ടു, ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വേണ്ടത് നമുക്ക്? 5 റേസ് ടു 9 മൈനസ് 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 1 ബൈ 5 ക്യൂബ്. ക്ലിയർ ആയോ? 3 ക്വസ്റ്റ്യൻസും ഒക്കെ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത 3 ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ അടുത്ത 3 ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പം ആദ്യം നമ്മൾ ഇപ്പോൾ ഇതിനെല്ലാത്തിനും മേലും താഴെയും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ 8 റേസ് ടു 2, 8 സ്ക്വയർ ഇൻറ്റു 8 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 8 റേസ് ടു 2 പ്ലസ് 7 അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 8 റേസ് ടു 6 ഇൻറ്റു 8 റേസ് ടു 3, 8 ക്യൂബ്. അപ്പോൾ 8 റേസ് ടു 6 പ്ലസ് 3 എന്ന് 8 റേസ് ടു 6 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 8 റേസ് ടു 7 പ്ലസ് 2 9 അല്ലേ, ഡിവൈഡഡ് ബൈ 8 റേസ് ടു ഇവിടെ എന്ത് വരും? 6 പ്ലസ് 3 9 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 8 റേസ് ടു 9, അപ്പോൾ രണ്ട് ഈക്വൽ ആണ് അല്ലേ. അപ്പം 8 റേസ് ടു 9 ഡിവൈഡഡ് ബൈ 8 റേസ് ടു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്തായിരിക്കും? 1 ആയിരിക്കുമല്ലേ വരുന്നത്. അതായത് സെയിം നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1. 8 ബൈ 8 വൺ, 1 ബൈ 1 വൺ, 100 ബൈ 100 വൺ. ഇപ്പോൾ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആണ് അല്ലേ. എന്ന് വെച്ചെന്നാൽ ഇവിടെ നിങ്ങൾ അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളിത് 8 റേസ് ടു നമ്മൾ ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 9 മൈനസ് 9 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ ടു 8 റേസ് ടു 0 എന്ന് വരും. 8 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1. അപ്പോൾ ഈ 1 കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ സെയിം നമ്പറിനെ നമ്മൾ ആ സെയിം നമ്പർ വെച്ച് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് 1 കിട്ടുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു എക്സ്പോണൻഷ്യൽ റൂളുണ്ട്, പ്രിൻസിപ്പിളുണ്ട്. എക്സ് റേസ് ടു 0 ഈക്വൽ ടു 1, ഏത് നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാലും അത് 1 ആയിരിക്കും. 4 റേസ് ടു 0 ഈക്വൽ ടു 1, 10 റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1, 400 റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഏത് നമ്പർ റേസ് ടു 0 ആണെങ്കിലും അതിൻ്റെ ആൻസർ 1 ആണ്. അതൊരു റൂളാണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ജനറലി എന്ത് പറയാം? എക്സ് റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം, അല്ലെങ്കിൽ എ റേസ് ടു 0 ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പോൾ അത് വരാനുള്ള കാരണം, ഇപ്പോൾ 8 റേസ് ടു 9 ഡിവൈഡഡ് ബൈ 8 റേസ് ടു 9 വന്നു. അപ്പം 8 റേസ് ടു 9 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 റേസ് ടു 0, അത് 1 വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 റേസ് ടു 3 പ്ലസ് 5 അല്ലേ, 3 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 2 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 4 റേസ് ടു 5 പ്ലസ് 3 എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 4 പ്ലസ് 2 6 ഈസ് ഈക്വൽ ടു 4 റേസ് ടു 8 മൈനസ് 6 ഈസ് ഈക്വൽ ടു 4 റേസ് ടു 2 എന്ന ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് 10 റേസ് ടു 4 ഇൻറ്റു 10 റേസ് ടു 5, 10 റേസ് ടു 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 6 പ്ലസ് 7. മൾട്ടിപ്ലിക്കേഷൻ റൂളിനെ ഒന്നും പേടിക്കാനില്ല, ജസ്റ്റ് പ്ലസ് ചെയ്യുക, പവറുകൾ തമ്മിൽ സം ചെയ്യുക. അതിനുശേഷം 10 റേസ് ടു ഇതെത്രയാണ്? 4 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഡിവൈഡഡ് ബൈ 10 റേസ് ടു 6 പ്ലസ് 7 എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 10 റേസ് ടു 9 മൈനസ് 13 എന്നൊന്നും എഴുതി വെക്കരുത്. ഇവിടെ 9 സ്മോളർ നമ്പറും 13 ബിഗ്ഗർ നമ്പറും ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 13 മൈനസ് 9 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 എന്ന് ആൻസർ കിട്ടും അല്ലേ. 1 ബൈ 10 റേസ് ടു 4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നമുക്ക് കാണാം. അപ്പം ഇത് നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിൽ കണ്ടാലും നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കിക്കോണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.